വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. തേർഡ് ടൈപ്പ് റിയലൈസേഷനായിട്ടുള്ള ലീനിയർ ഫേസ് റിയലൈസേഷനാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റിയലൈസ് ദ സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു. സോ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷനാണ് തരിക. സോ നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ഒരു ലീനിയർ ഫേസ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ ഒരു ലീനിയർ ഫേസ് ആണോ എന്നുള്ളത് നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ലീനിയർ ഫേസ് എഫ് ആർ ഫിൽട്ടർ ആണെങ്കിൽ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ ആണ്. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഒരു ലീനിയർ എഫ് ആർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൽ എച്ച് ഓഫ് എൻ ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് സോ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? ഇവിടെ 1, 2, 3, 4, 5, 6, 7 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ ഇതിൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻസ് ആണ് നമ്മളുടെ സ്മോൾ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 1/2 ആണ് നമ്മളുടെ എച്ച് ഓഫ് 0, 1/3 ആണ് എച്ച് ഓഫ് 1, ഇവിടെ 1 ആണ് എച്ച് ഓഫ് 2, 1/4 ഇസ് എച്ച് ഓഫ് 3, ദെൻ എച്ച് ഓഫ് 4, എച്ച് ഓഫ് 5, എച്ച് ഓഫ് 6. സോ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ എന്നിന് നമ്മൾ 0 കൊടുക്കുകയാണ്. സോ എച്ച് ഓഫ് 0 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 7 - 1 - 0 വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 6 എന്ന് കിട്ടും. അതുപോലെ തന്നെ എന്നിന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 5 എന്ന് പറയും. ആൻഡ് എന്നിന് നമ്മൾ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 4. ആൻഡ് എന്നിന് 3 കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 3. ഓക്കെ, രണ്ടും സെയിം ആണ്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യുക ഇവിടെ എച്ച് ഓഫ് 0 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 6 ആണോ. ഇവിടെ എച്ച് ഓഫ് 0 എന്ന് പറയുന്നത് 1/2 ആണ്, എച്ച് ഓഫ് 6 എന്ന് പറയുന്നത് 1/2 ആണ് അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2. എച്ച് ഓഫ് 1 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 5 ആണ് നോക്കുക. എച്ച് ഓഫ് 1 ഇസ് 1/3, എച്ച് ഓഫ് 5 ഇസ് 1/3, ഇറ്റ് ഈസ് 1/3 അല്ലേ. അതേപോലെ എച്ച് ഓഫ് 2 ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 4 ആണ്. എച്ച് ഓഫ് 2 എന്ന് പറയുന്നത് 1 ആണ്, എച്ച് ഓഫ് 4 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റിൽ എച്ച് ഓഫ് 3 എന്ന് പറയുന്നത് 1/4 ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് എ ലീനിയർ സിസ്റ്റം റെസ്പോൺസ്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ലീനിയർ ഫേസ് റിയലൈസേഷൻ കണ്ടുപിടിക്കാം. സോ ലീനിയർ ഫേസ് റിയലൈസേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇവിടേക്ക് ഒന്ന് എടുത്ത് എഴുതുകയാണ്. സോ ഇതിനകത്തുള്ള എച്ച് ഓഫ് 0 എച്ച് ഓഫ് 6 കോമൺ ആയതുകൊണ്ട് ഞാൻ അത് ഔട്ട് എടുത്തിട്ടുണ്ട്. സോ 1+z^-6 വരും. അതുപോലെ എച്ച് ഓഫ് 1 എച്ച് ഓഫ് 5 കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് എടുത്ത് 1/3. സോ z^-1+z^-5 അതുപോലെ കോമൺ ആയിട്ടുള്ളതെല്ലാം ഞാൻ ഔട്ട് എടുത്തിട്ട് ഇതുപോലെ ഈ എച്ച് ഓഫ് സെഡിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ റിയലൈസേഷൻ ചെയ്യുകയാണ്. സോ ഇതിൻ്റെ റിയലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. സോ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് സെഡ് ഉണ്ട്. സോ ആദ്യം നമ്മൾ എക്സ് ഓഫ് സെഡ് ഇൻപുട്ടായിട്ട് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് വരുന്ന മാക്സിമം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് z^-6 ആണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് z^-1, z^-2, z^-3. സോ ആദ്യത്തെ 3 ഇതുപോലെ എഴുതുക. അടുത്ത ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ താഴെയായിട്ട് എഴുതുക. ഓക്കെ, സോ z^-4, -5, and -6. സോ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള z^-0, z^-6 ഈ ഒരു പാരലൽ ലെവലിലാണ് വരുന്നത്. അതുപോലെ z^-1, -5 ഈ ലെവലിലാണ് വരുന്നത്. z^--2, -4 ഈ ഒരു ലെവലിലാണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ഒരു ഷിഫ്റ്റിംഗ് വരയ്ക്കും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുക ഈ ഫസ്റ്റ് ടേം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് z^-0 ആണ് വരുന്നത്. z^-0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ്, ഇതിൻ്റെ ഇപ്പുറത്ത് വരുമ്പോഴാണ് z^-1 വരിക അല്ലേ. സോ ദിസ് ഇസ് z^-0. അതേപോലെ തന്നെ z^-6 എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ, ഇതിൻ്റെ ഔട്ടാണ് z^-6 അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, z^-0 അതുപോലെ z^-6 കൂടെ ഒരു ആഡറിനകത്ത് കൊടുക്കുകയാണ്. ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് എടുക്കാം. ഔട്ട് എടുത്തിട്ട് നമുക്കിവിടെ കോയിഫിഷ്യൻസ് എത്രയാണ്? 1/2 ആണ്. സോ നമുക്കിവിടെ 1/2 കൊടുക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ടേമിൽ z^-1 ഉണ്ട്, z^-5 ഉണ്ട്. സോ z^-1 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പോയിന്റ് നിന്നായിരിക്കും കിട്ടുക അല്ലേ. അതേപോലെ z^-5. സോ ദിസ് ഇസ് z^-1, z^-2, -3, -4, -5.
അല്ലേ. സോ ഇവിടുന്നും ഇവിടുന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഔട്ട് എടുക്കുന്നു, ഒരു ആഡറിനകത്ത് കൊടുക്കുന്നു, ദെൻ ഇതിന്ന് നമ്മളൊരു അനദർ ഔട്ട് എടുക്കുന്നു. നമുക്ക് അവിടെ കോയിഫിഷ്യൻ എത്ര വരുന്നത്, 1/3 ആണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 1/3 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സിമിലർ വേ നമുക്ക് സെഡ് റേസ് ടു -2 ആൻഡ് -4 ഉണ്ട്. -2 വരുന്നത് ഇവിടെ നിന്നാണ്, അതേപോലെ -4 വരുന്നത് ഇവിടെ നിന്നാണ്. രണ്ടും കൂടെ ഒരു ആഡറിലേക്ക് കൊടുക്കുന്നു, അത് നമ്മൾ ഔട്ട് എടുക്കുന്നു. ആൻഡ് അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മളവിടെ 1 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ്ലി നമുക്കെന്താണ്, ഈ ഒരു സെഡ് റേസ് ടു -3 ആണ് വരുന്നത്. സോ സെഡ് റേസ് ടു -3 എന്ന് പറയുന്നത് എവിടെയാണ്, ഈ സെഡ് റേസ് ടു -1 ഔട്ട് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആ ഔട്ട് എടുക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടുന്ന് എവിടുന്നെങ്കിലും നമ്മളൊരു ഔട്ട് എടുക്കുന്നു, അതും നമ്മൾ ആഡ് ചെയ്യണം. ഇനി 1/4 എന്നുള്ള കോയിഫിഷ്യൻറ്റും നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലേ. സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, യൂസിങ് ആഡർ ഈ ഔട്ടുകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടുന്നു, ഇവിടെ y(z) ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലീനിയർ ഫേസ് റിയലൈസേഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ലീനിയർ ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ലീനിയർ ഫേസ് ആയതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അതിനെ റെസ്പോൺസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എൻ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. സോ ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ, ദാറ്റ് ഇസ് രണ്ട് പെയറുകളായിട്ട് നമുക്കിങ്ങനെ ഫസ്റ്റ് ഷിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഈ ഓരോ സെയിം ഷിഫ്റ്റുകളിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.